നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ നൂലാമാലയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രോഗ്രാം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു വി ഹെൽപ്പ് ചാനൽ. കഴുത്തുണ്ട് എന്നാൽ തലയില്ല, വാലുണ്ട് എന്നാൽ കാലില്ല, വയറുണ്ട് എന്നാൽ കൈയില്ല, എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം കിണ്ടിയാണ്. കിണ്ടി, കിണ്ടിക്ക് കഴുത്തുണ്ട് പക്ഷേ തലയില്ല, വാലുണ്ട് പക്ഷേ കാലില്ല, വയറുണ്ട് പക്ഷേ കൈയില്ല. ഉത്തരം കിണ്ടിയാണ്. പല ആളുകളുടെയും ശരീരത്തിൽ കാണുന്ന ചില ആളുകൾക്കുള്ള പേര് ഏത് എന്താണെന്നാണ് ചോദ്യം. പല ആളുകളുടെയും ശരീരത്തിൽ കാണുന്ന ചില ആളുകൾക്കുള്ള പേര് എന്താണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ചോദ്യം. ഉത്തരം ഉണ്ണിയാണ്. ഉണ്ണി, ഉണ്ണി എന്നുള്ളത് നമ്മൾക്ക് പല ആൾക്കാർക്കുള്ള പേരാണ് ഉണ്ണി എന്ന് പറയുന്നത്. പക്ഷേ ഉണ്ണി എന്ന് പറയുന്നത് നമുക്ക് ചില ആളുടെ ശരീരത്തിൽ കാണാം. കറുത്ത ഉണ്ണി കാണാം, വെളുത്ത ഉണ്ണി, പാലുണ്ണി, അങ്ങനെയൊക്കെ പല ഉണ്ണികൾ നമ്മുടെ ശരീരത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ അതായത് ചില ആളുടെ ശരീരത്തിൽ കാണുന്നത് ചില ആളുടെ പേരാണ്. എന്താണ് ഉത്തരം? ഉണ്ണി എന്നാണ്. ഉണ്ണി നമ്മുടെ ശരീരത്തിൽ കാണാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂടൊക്കെ സമയത്ത് ഭയങ്കര ഉണ്ണികളൊക്കെ ഉണ്ട്, ചൂട് സമയത്തൊക്കെ അല്ലേ. ഉത്തരം ഉണ്ണിയാണ്. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും, നേരെ നിന്നാൽ സത്യം പറയും, എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ പുതിയ രൂപമൊക്കെ നമ്മളെ വിപണിയിലുണ്ട്. അത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതല്ല, ഒരു പ്രത്യേക സംഭവമാണ്. പക്ഷേ ഇത് പണ്ടുകാലങ്ങളുടെ സംഭവമാണ്. അതായത് അങ്ങോട്ടാടും ഇങ്ങോട്ടാടും, നേരെ നിന്നാൽ സത്യം പറയും, എന്താണ്? ഉത്തരം ത്രാസാണ്. ത്രാസ് അല്ലേ, തുലാസിലെ നമ്മുടെ ത്രാസ്. അത് നമ്മളിപ്പോൾ ഈ നമ്മുടെ കോടതിയിലേക്കാണ് നീതിമാൻ്റെ മുന്നിൽ നമ്മുടെ ജഡ്ജിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇട്ടിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ത്രാസ് എന്ന് പറയും. ഈ ത്രാസിൻ്റെ അകത്ത് ഒരു ത്രാസ് നമ്മൾ കല്ല് വെക്കും, മറു ത്രാസ് നമ്മൾ സാധനം വയ്ക്കും. അത് ഇങ്ങനെ ഇങ്ങനെ കാടിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് നിന്നാൽ, അതിൻ്റെ സൂചി നേരെ നിന്നാലാണ് അതിൻ്റെ ഭാരം കണക്കാണ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് പറഞ്ഞത് അങ്ങോട്ടാടും ഇങ്ങോട്ടാടും, നേരെ നിന്നാൽ സത്യം പറയും. ഉത്തരം ത്രാസ് അല്ലെങ്കിൽ തുലാസ് എന്ന് പറയും. ഡ്രൈവറില്ലാത്ത എന്നാൽ ആളുകളെ കയറ്റാൻ സാധിക്കാത്ത, റോഡിലൂടെ പോകാത്ത, റെയിലിലൂടെ പോകാത്ത, വെള്ളത്തിലൂടെ പോകാത്ത വാഹനം ഏതെന്നാണ് ചോദ്യം. ഇതൊരു ക്രിയയാണ്, ഇത് പ്രക്രിയയാണ്. ഏതാണ് ആ വാഹനം എന്നാണ് ചോദ്യം. ഉത്തരം ആവാഹനമാണ്. ആവാഹനം, ആവാഹനം എന്ന് പറഞ്ഞാൽ ഒരു വാഹനം എന്നുള്ള വാക്ക് ആവാഹിക്കുക അല്ലേ. ഉത്തരം വാഹനം, ആളെ കയറ്റാത്ത, ഡ്രൈവറില്ലാത്ത, റോഡിലൂടെയും വെള്ളത്തിലൂടെയും പോകാത്ത വാഹനമാണ് ആവാഹനം.